നമസ്കാരം എല്ലാവർക്കും. മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ലേഡീസിനെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പട്ടു സാരി അല്ലെങ്കിൽ കശവ് സാരി ഉടുക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ? പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉടുത്തു കഴിയുമ്പോൾ അത് വാഷ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പുറത്ത് ഡ്രൈ വാഷ് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ എത്ര അങ്ങനെ കൊടുത്താലും നമ്മുടെ ആ സാരിക്ക് ആ ഒരു പഴയ ഒരു പുതുമ നമുക്ക് ലഭിക്കത്തില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഡ്രൈ വാഷ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടേ പട്ടുസാരി ഉടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പട്ടുസാരി ഉടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകതയാണ്. കാരണം കല്യാണത്തിനൊക്കെ പോകുമ്പോഴും നമ്മൾ പട്ടുസാരിയാണ് കൂടുതലും ആൾക്കാർ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ എല്ലാവർക്കും കാണും പട്ടുസാരി. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഡ്രൈ വാഷിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ ബസ് ഓളെന്ന് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ട് സാരിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു സാരി, അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ ഡ്രൈ വാഷ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇത് രണ്ടും പട്ടുസാരിയാണ്, സാധാരണ കല്യാണത്തിനൊക്കെ ഉടുത്തുകൊണ്ട് പോകുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സാരി കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടോട്ടൊന്ന് ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുവാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബക്കറ്റിലേക്ക് നമുക്ക് സാരി മുങ്ങാനുള്ള കുറച്ച് വെള്ളവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു അര ടേബിൾ സ്പൂൺ ഷാമ്പു ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. അത് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. നമ്മൾ സാധാരണ സോപ്പ് കലക്കത്തില്ലേ, അതുപോലൊക്കെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ആ സാരി എടുത്തിട്ടുണ്ട്. സാരി ഇതുപോലെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്ത് നമ്മൾ ഇതുപോലൊക്കെ കൈകൊണ്ടെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഈ സാരി ഒന്ന് മുക്കി ഇതിലേക്കൊന്ന് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു നടുക്ക് ഭാഗത്ത് മുക്കിയതിന് ശേഷം എടുക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ സാരി ഫോൾഡ് ചെയ്ത് ഇതിലേക്കൊന്ന് മുക്കാൻ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മുക്കി വെക്കാം. അപ്പം നമ്മളിത് മുക്കി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇതുപോലൊക്കെ തന്നെ ലാച്ചി ഒന്നെടുക്കാം. ഒരുപാട് കട്ടിയിൽ നമ്മൾ ലാച്ചി പിഴിയേണ്ട കാര്യമില്ല. അതേപോലൊക്കെ തന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പു വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കണ്ടില്ലേ, ഞാനിവിടെ നല്ലപോലെ ഒന്ന് ലാച്ചി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു കശുവിൻ്റെ ഭാഗത്തൊക്കെ അഴുക്കുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്കൊന്ന് തേച്ച് കഴുകി ചെറുതായിട്ടൊന്ന് കഴുകി കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലൊക്കെ നമുക്കൊന്ന് തേച്ച് കഴുകി കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, അഴുക്കൊക്കെ കാണും. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്താൽ മതി. അതേപോലെ തന്നെ വേറൊരു ബക്കറ്റിൽ ഞാനിവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ലാച്ചി എടുക്കാം. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ലാച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയതിന് ശേഷമാണ് ഇവിടെ വീണ്ടും ബക്കറ്റിൽ വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കംഫർട്ടാണ്. കംഫർട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വണ്ണമില്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച്
പശ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പശ എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം നല്ലത് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചൗവരി വെച്ച് പശ ഉണ്ടാക്കാം. അത് രണ്ടിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ കംഫർട്ടും കൂടെ ഒഴിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് കഞ്ഞിവെള്ളം ഒന്നും ചേർക്കുന്നില്ല, കംഫർട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഇതിനകത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് ലാച്ചി എടുക്കാം. കഴിവതും നമ്മൾ ഈ ഒരു സാരി തണലത്ത് തന്നെ ഉണക്കാൻ ശ്രമിക്കണം. വെയിലത്ത് ഒരു കാരണവശാലും ഇടരുത്. ഞാനിപ്പോൾ ഇവിടെ വൈകിട്ടാണ് ഇത് കഴുകുന്നത്, അത് കാരണം വെയിലിൻ്റെ പ്രശ്നമില്ല, നല്ല കാറ്റ് കൊണ്ട് ഈ ഒരു സാരി നമുക്ക് ഉണങ്ങി കിട്ടും. പിന്നെ ഒരു കാരണവശാലും സാരി നമ്മൾ പിഴിയരുത്, അല്ലേ? അപ്പം നമ്മൾ ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കുന്നതിൽ എത്രയോ ബെറ്ററാണ്. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ചിലവില്ല, നമ്മുടെ സാരിക്ക് യാതൊരു കേടുപാടും ഉണ്ടാവില്ല. ഇനി ഞാനിതൊന്ന് അയലൊന്ന് വിരിച്ച് കാണിക്കാം. അപ്പോൾ ഇതാ സാരി ഇവിടെ ഞാൻ നല്ല പോലക്ക് നീളത്തിലാണ് വിരിച്ചിരിക്കുന്നത്. നീളത്തിൽ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ വിരിക്കാൻ നോക്കുക, കാറ്റ് കൊണ്ട് ഉണങ്ങിക്കോളും, നിഴലത്തുണക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും വെയിലത്ത് ഈ ഒരു സാരി നമ്മൾ വിരിച്ചിടരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാ സാരി ഇവിടെ ഞാൻ നല്ല പോലക്ക് നീളത്തിലാണ് വിരിച്ചിരിക്കുന്നത്. നീളത്തിൽ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ വിരിക്കാൻ നോക്കുക, കാറ്റ് കൊണ്ട് ഉണങ്ങിക്കോളും, നിഴലത്തുണക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും വെയിലത്ത് ഈ ഒരു സാരി നമ്മൾ വിരിച്ചിടരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.